all to the fitness session. ഈ കാലത്ത് എല്ലാവർക്കും നല്ല സ്ലിം ആൻഡ് സൈസ് സീറോ ആയിട്ടിരിക്കാനാണ് താല്പര്യം. ആൻഡ് വെൽ, ഞാനും അവരിൽ ഒരാളാണ്. അപ്പോൾ എനിക്കും സൈസ് സീറോ ആവാനുള്ള ഒരു മിഷനായിട്ടാണ് ഞാനിവിടെ എറണാകുളത്ത് ഗോൾസ് ജിമ്മിൽ വന്നിരിക്കുന്നത്. സോ ആ മിഷൻ്റെ എൻഡ് എന്താവും എന്ന് എനിക്കറിയില്ല, ബട്ട് ദെൻ എനിവേസ് ഐ എം ഗോയിങ് ഫോർ ഇറ്റ്. സോ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ സൈസ് സീറോയിലേക്കുള്ള എൻ്റെ ജേർണി. ഉള്ള ഹാർഡ് വർക്കും കൂടി ഉണ്ട്. അപ്പം അതിന് ഇതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ, പുറപ്പെട്ടിട്ടുണ്ടോ ഫിറ്റ്നസിലോട്ടേക്ക്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. I'm totally fresh. Totally new to it. Totally new. Okay. So before starting, എനിക്കൊരു ചോദിക്കാൻ ഉണ്ടായിരുന്നു. ലൈക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ് ആണ് അങ്ങനെ ചോദിച്ചത്. ലൈക്ക് പൊതുവെ എല്ലാവർക്കും കാണുന്ന വെച്ചാൽ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ലൈക്ക് ആസ്തമ ഉണ്ടാവാം, ഡയബറ്റീസ് ഉണ്ടാവാം, ഷുഗർ ഉണ്ടാവാം. അപ്പം അത് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തൽക്കാലം ഇനി പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷേ ഇഫ് നോട്ട്, ഇതെല്ലാം നമുക്ക് എക്സസൈസ് കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം സൈസ് സീറോ, ഫാറ്റ് കുറക്കുക, ഇത് മാത്രം ഉദ്ദേശമല്ലാതെ നമുക്ക് ബാക്കി പലതും ഇതിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. നമ്മളെല്ലാവരും സ്വെറ്റ് ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. നല്ലോണം സ്വെറ്റ് ചെയ്യും, പക്ഷേ നമ്മൾ ഫാറ്റ് ബേണേ ചെയ്യാറില്ല. ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. ഞാൻ നല്ലോണം സ്വെറ്റ് ചെയ്യും, പക്ഷെ ഞാൻ എൻ്റെ തടി കുറയാറേ ഇല്ല. ഞാൻ അതേപോലെ തന്നെ ഇരിക്കും. അതെന്തുകൊണ്ടാണ്? ഈ സ്വെറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടാണോ അതോ? അങ്ങനെയല്ല, ലൈക്ക് പൊതുവെ നമ്മൾ നല്ലോണം സ്വെറ്റ് ചെയ്യും. ഓക്കെ, സി ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ സ്വെറ്റിങ്ങും ഫാറ്റ് ബേണിങ്ങും ഒരു രണ്ട് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടാണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് വൺ. പക്ഷെ വെറുതെ സ്വെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വെറ്റ് ചെയ്യണം, പക്ഷേ ആക്ടിവിറ്റി ലെവലിൽ കൂടെ ആയിരിക്കണം. ഇനി നമുക്ക് പോയി എക്സസൈസ് ചെയ്യാം. എനിക്ക് സൈസ് സീറോ ആവാൻ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആ തുടങ്ങാം. ഓക്കെ, പക്ഷേ വെയിറ്റ്, അതിനി ഈ കോസ്റ്റ്യൂം പറ്റില്ല. ഈ ടൈറ്റ് കോസ്റ്റ്യൂംസ് പാടില്ല. സ്വെറ്റ് ചെയ്യും, അപ്പോൾ ഒത്തിരി പെർസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം ലൂസായ കോസ്റ്റ്യൂം വിത്ത് ട്രാക്ക് ആൻഡ് എ ബെസ്റ്റ് പെയർ ഓഫ് ഷൂസ് ആയിരിക്കും വർക്ക്ഔട്ടിനും ബെസ്റ്റ്. അപ്പം ചിത്രം മാറി വരും. അപ്പോഴത്തേക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കോസ്റ്റ്യൂം ഇട്ട് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ശേഷി പറയുന്നത്. അപ്പോൾ ഞാൻ പോയി കോസ്റ്റ്യൂം മാറിയിട്ട് വരാം. ഓക്കെ, ദിസ് ഈസ് പെർഫെക്റ്റ്. ഇതാണ് പെർഫെക്റ്റ് കോസ്റ്റ്യൂം. അപ്പം ബിഗിനിങ്ങിന് ഏത് വർക്ക്ഔട്ട് തുടങ്ങേക്കാട്ട് മുമ്പേ ഫസ്റ്റ് ചെയ്യേണ്ടത് വോമപ്പും സ്ട്രെച്ചിങ്ങുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഞാൻ എൻ്റെ ട്രെയിനറെ ഹെൽപ്പ് ചെയ്യാം. വോമപ്പും സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ട് മിസ്റ്റർ അലൻ പ്ലീസ്. അപ്പം ഞാൻ എൻ്റെ വോമപ്പ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ലെഗ്സ് ക്ലോസ് ചെയ്ത് ലെഗ് കൈ സ്ട്രൈറ്റ് ചെയ്ത് നേരെ ബാക്ക്, ടോൺ റൈസ് ചെയ്യണം. മേളിലോട്ട് ബ്രീത്ത് എക്സ്ഹേൽ ചെയ്യണം, ഡൗൺ ചെയ്യുമ്പോൾ ബ്രീത്തിങ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോ തന്നെ എന്റെ സൈഡ് ഒക്കെ സ്ട്രെച്ച് ആണ് എനിക്ക് ഫീൽ ചെയ്യാം. ഓക്കേ, ഇത് നമ്മൾ ബാക്ക് ലാക്സ് സ്ട്രെച്ച് ചെയ്യുന്നു. ഇവിടം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള. ഓക്കേ ഓക്കേ മോ, തന്റെ ബാക്ക് മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്ക്. പിന്നെ ഒരു നമ്മുടെ സെറാറ്റസ് എക്സസൈസ് ആണ്. ഗുഡ് മോ, ത്രീ ഗുഡ് മോ, ഫോർ ഓക്കേ മോ. ഇപ്പോൾ തന്നെ എൻ്റെ എക്സ്ട്രാ വെയിറ്റ് മൊത്തം പോയി കാണും. മോ ലെഗ്സ് ഫ്രണ്ടിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് ഓക്കെ, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യണം. നമ്മൾ ഈ ക്വാഡ്രൈസെപ്സ് കൊണ്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യണം. ഓക്കെ, പുഷ് ചെയ്യുമ്പം കീഴിലേക്ക് സ്ട്രൈറ്റ് ആയിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ, ലെഗ്സ് ക്ലോസ് ചെയ്ത് ഓക്കെ, കൈയുടെ നേരം മേലോട്ട് സ്ട്രൈറ്റ് ചെയ്ത് ഓക്കെ, ചെസ്റ്റ് ബാക്കിലോട്ട് ലോവർ ബാക്ക് ആർച്ച് ചെയ്യണം. ഓക്കെ, മാക്സിമം ഫ്രണ്ടിലോട്ട്. ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹാംസ്ട്രിംഗ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോസ്റ്റ്
ബാക്ക് വരും ഹാംസ്ട്രിംഗ് മസിൽസ് ഒക്കെ അപ്പം ഈ ഒരു സ്ട്രെച്ച് ചെയ്യുന്നോണ്ട് നമുക്ക് ബാക്കിലും പിന്നെ ഹാംസ്ട്രിംഗ്സ് അല്ലേ ഹാംസ്ട്രിംഗ്സിനും നല്ല സ്ട്രെച്ചിങ് കിട്ടുമെന്നാണ് സാർ പറയുന്നത് പിന്നെ സാർ ഈ ഇപ്പൊ ചെയ്ത നമ്മുടെ ഈ എക്സസൈസ് എല്ലാം വീട്ടിലും ചെയ്യാവുന്ന ടൈപ്പ് അല്ലേ അതെ വീട്ടിലും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് വീട്ടിലും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരു 5 മിനിറ്റ്സ് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ജോയിങ് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും നോർമലി ചെയ്യാൻ പറ്റും സാർ പറയുന്നത് ഒരു 5 ടു 10 മിനിറ്റ്സ് മൊത്തം ഒരു 15 മിനിറ്റ്സ് അല്ലേ ഒരു 15 മിനിറ്റ്സ് ഡ്യൂറേഷൻ എല്ലാവരും ഡെയിലി ലൈഫിൽ എടുക്കുകയാണെങ്കിൽ ജോഗിങ് ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യാം എന്നാണ് സാർ പറയുന്നത് ആൻഡ് ഇറ്റ്സ് വെരി എഫക്റ്റീവ് ടു എനിക്ക് ഇപ്പോഴും ഇവിടെ ഒക്കെ നല്ല സ്ട്രെച്ചിങ് വരുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത് തന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് സ്ട്രെച്ചിങ് കഴിഞ്ഞ് അടുത്ത് നമുക്ക് വാം അപ്പ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം വാം അപ്പ് എക്സസൈസ് അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ സ്പോട്ട് ജോഗിങ് ആണ് ആദ്യം നമുക്ക് ചെയ്യാം സ്പോട്ട് ജോഗിങ് ഓക്കെ നമ്മുടെ സ്ട്രെച്ചിങ് എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് സ്പോട്ട് ജോഗിങ് സ്പോട്ട് ജോഗിങ് ആണ് അപ്പൊ നമുക്ക് സ്പോട്ട് ജോഗിങ് ചെയ്യാം ഇപ്പൊ എന്റെ സ്പോട്ട് ജോഗിങ് എക്സസൈസ് ആണ് കഴിഞ്ഞത് ലെറ്റ് മീ ടെൽ യു നല്ല ടയറിങ് എക്സസൈസ് ആ ഇനി അടുത്തത് എന്താ ഓക്കേ അടുത്ത നമ്മൾ സൈഡ് ജാക്ക് ചെയ്യാൻ പോകുന്നത് എന്താ സൈഡ് ജാക്ക് സൈഡ് ജാക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് നെയിം സൈഡ് ജാക്ക് ബാ നമുക്ക് സൈഡ് ജാക്ക് ചെയ്യാം ലൈക്ക് സൈഡ് ജാക്ക് ഓക്കേ ഇതായിരുന്നു സൈഡ് ജാക്ക് മോ 3 ഓക്കേ പർ ഗുഡ് മോ പണ്ട് സ്കൂളിൽ പിടിക്ക് ചെയ്യുന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട് 5 അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ബർപ്പിയാണ് പേര് കേട്ട പോലെ ചെയ്യാൻ വലിയ രസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബർപ്പി കുറച്ച് പണിയുള്ള സംഭവമാണ് എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ പോകാം ബാക്കോട്ട് ജമ്പ് ചെയ്യുക ഓക്കെ അവിടെ നേരെ പോതില് രണ്ടിലേക്കും ഫ്രണ്ടിലോട്ട് ജമ്പ് ചെയ്ത് ഓക്കെ ഇവിടെ സ്റ്റാൻഡിങ് പൊസിഷനിൽ വരിക ഓക്കെ ഇവിടെ നേരെ മേളിലോട്ട് ജമ്പ് ചെയ്യുക ഓക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക സൈസ് സീറോ ആവാനുള്ള പരിപാടി ഇറ്റ്സ് വെരി ഹെക്ടിക് ലെറ്റ് മീ ടെൽ യു എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ദെൻ ഇത് ചെയ്യാതെ നമുക്ക് ഒരു കാര്യവും കിട്ടത്തില്ല നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു പെർഫെക്റ്റ് ബോഡി കിട്ടത്തില്ല എനിവേസ് ഞാൻ ഇപ്പോൾ ഭയങ്കര ടയർഡായി ഐ എം റിയലി ഡ്രെയിൻഡ് ഔട്ട് അപ്പോൾ ഞാൻ പോയി നല്ല ഹെൽത്തി ആയിട്ട് വരെ നല്ല സാലഡും ലൈം ജ്യൂസൊക്കെ കൊടുത്തിട്ട് വരാം സി യു ഗൈസ് കീപ് പ്രാക്ടീസിങ് അൺടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ചിത്ര മോഹൻ സേയിങ് ഗുഡ് ബൈ